മനസാക്ഷിയുള്ള ഒരുത്തന് ഒരു കാലത്തും തീവ്രവാദിയാവാൻ കഴിയില്ല. മനസാക്ഷിയുള്ള മനുഷ്യർ പോലും തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് ആകർഷിതരാവുകയും അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ആദ്യം തന്നെ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഈ തങ്ങളിലേക്ക് വന്ന ആളുകളുടെ മനസാക്ഷിയെ എങ്ങനെ മരവിപ്പിക്കാമെന്നതാണ്. അതിനു വേണ്ടിയിട്ട് അവർ മദ്യം നൽകും, മയക്കുമരുന്ന് നൽകും, മറ്റൊന്ന് പ്രലോഭനം എന്ന രീതിയിൽ മദിരാക്ഷി നൽകും. ഇസ്ലാമിക് സ്റ്റേറ്റ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ യസീദി പെൺകുട്ടികളെയും മറ്റ് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലാണെങ്കിലും കാബൂളിലാണെങ്കിലും ഒക്കെ തന്നെയും പെൺകുട്ടികളെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ നിരന്തരമായി അവരുടെ ലൈംഗിക അടിമകളാക്കി മാറ്റുന്നത് തന്നെ ഇതിൻ്റെ ഭാഗമാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരും, നിങ്ങൾക്ക് ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും ഞങ്ങൾ നൽകുമെന്നാണ് പറയുന്നത്. അഫ്ഗാനിസ്ഥാനിലൊക്കെ ഈ താലിബാൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ അല്ലെങ്കിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് സിറിയയിലും ഇറാഖിലുമൊക്കെ ചെയ്തത് അവർ മയക്കുമരുന്ന് നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇന്ത്യയിൽ പക്ഷേ മയക്കുമരുന്നിൻ്റെ ലഭ്യത വളരെ കുറച്ച് കുറവായതുകൊണ്ട് തന്നെ നാർക്കോട്ടിക് ജിഹാദ് എന്ന ആക്ഷേപം അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത് അത്ര നിസ്സാരമല്ലാത്തൊരു കാര്യമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്, അതിലേക്കാണ് വരുന്നത്. മദ്യം ഇസ്ലാമിന് നിഷിദ്ധമാണ്. മദ്യം വിൽക്കാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. പക്ഷേ ഇസ്ലാമിക തീവ്രവാദ സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നേതാക്കന്മാർക്ക് ബാറ് നടത്താം, അതാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ ചില റെയ്ഡുകൾ നടത്തിയിരുന്നു. അത് SDPIയുടെ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ അവരുടെ നേതാക്കന്മാരുടെയും ഓഫീസ് ജീവനക്കാരുടെയും അതേപോലെ തന്നെ അവരുടെ നേതാക്കന്മാർക്ക് പങ്കാളിത്തമുള്ള മൂന്നാറിലെ വില്ല വിസ്റ്റ പ്രൊജക്റ്റിൻ്റെയും ഒക്കെ ഓഫീസിലും ഇവരുടെയൊക്കെ വീടുകളിലുമൊക്കെയാണ് റെയ്ഡുകൾ നടത്തിയിരുന്നത്. ഒരേ സമയമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മൂന്നാറിലും മൂവാറ്റുപുഴയിലും മലപ്പുറം പെരുമ്പടമ്പിലുമൊക്കെ കണ്ണൂരിലുമെല്ലാം റെയ്ഡ് നടന്നത്. റെയ്ഡിൽ നിന്ന് കണ്ടെത്തിയ വിവരങ്ങൾ ഞെട്ടിക്കുന്നതാണ് എന്നാണ് അവർ തന്നെ ഔദ്യോഗികമായി പത്രക്കുറിപ്പിലൂടെ ED അറിയിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ മുമ്പ് പിന്നെ നയതന്ത്ര ബാങ്കേജിലൂടെയുള്ള സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ളത് പത്രങ്ങൾ ഊഹാപോഹങ്ങൾ അടിച്ചുവിടുക എന്നല്ലാതെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നോ കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നോ ഒരു സമയത്തും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ SDPIയുടെ ഓഫീസ് ജീവനക്കാരുടെയും നേതാക്കന്മാരുടെയും വീടുകളിൽ നടന്ന റെയ്ഡിനെ സംബന്ധിച്ചും അവരുടെ മറ്റ് സ്ഥാപനങ്ങളിൽ നടന്ന റെയ്ഡിനെ സംബന്ധിച്ചും ഔദ്യോഗികമായ ഒരു പ്രസ് റിലീസുകൾ ഇറക്കാനും മാത്രം ആധികാരികമായ വിവരങ്ങളുടെ ശേഖരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അവർ പറഞ്ഞിരിക്കുന്നത് ഇത് പിന്നെ ഒന്ന് കണ്ണൂർ പെരിങ്ങത്തൂർ ഷെഫീഖ് പയ്യത്ത് എന്ന് പറയുന്ന SDPI നേതാവിൻ്റെ വീട്ടിൽ, അതേപോലെ മലപ്പുറം പെരുമ്പടമ്പിലെ SDPIയുടെ ഡിവിഷണൽ പ്രസിഡൻ്റായിട്ടുള്ള അബ്ദുൾ റസാഖിൻ്റെ വീട്ടിൽ, അതേപോലെ തന്നെ മൂവാറ്റുപുഴയിലെ തമർ അഷ്റഫിൻ്റെ വീട്ടിൽ, അദ്ദേഹം SDPIയുടെ നേതാവാണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മൂന്നാറിലെ വില്ല വിസ്റ്റ പ്രൊജക്റ്റിൻ്റെ ഓഫീസിൽ, ഇത്രയും സ്ഥലത്ത് നടന്ന റെയ്ഡുകളിൽ നിന്ന് ഇവർക്ക് റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ള നിക്ഷേപങ്ങളുടെ കൂടുതൽ ആധികാരികമായ വിവരങ്ങൾ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെ റെയ്ഡ് ചെയ്ത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നാണ് ED ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇവർക്ക് അബുദാബിയിൽ ബാറുണ്ട് എന്നുള്ളതാണ്. കള്ളപ്പണം വെളുപ്പിക്കലും മറ്റു ഇതിനു വേണ്ടിയിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പണ്ട് സമാഹരണത്തിനും ഒക്കെയുള്ള സൗകര്യാർത്ഥമാണ്. പക്ഷേ തുടങ്ങിയത് ബാറാണ്, മദ്യവിൽപ്പനശാലയാണ് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ഈ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ നടത്തുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഇവർക്ക് ദീനിബോധമില്ലാത്ത മുസ്ലിങ്ങളാണെന്നുള്ളത് അവർ അടിയോടെയിട്ട് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, പണ്ടേ പറഞ്ഞിട്ടുള്ളത്, മതവും മതതീവ്രവാദവും രണ്ടും പരസ്പരം യോജിക്കുന്നതല്ല എന്നത് മാത്രമല്ല പരസ്പര ശത്രുതാപരമായ ഒന്നാണ്. ഒരു മതതീവ്രവാദിയുടെ ഏറ്റവും വലിയ ശത്രു മറ്റ് മതസ്ഥനല്ല, മറിച്ച് സ്വന്തം മതത്തിലെ തന്നെ യഥാർത്ഥ മതവിശ്വാസിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ തന്നെ വെള്ളിയാഴ്ച ജുമായ്ക്ക് പോകുന്ന നേരത്ത് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും ഇറാഖിലും ഇറാനിലും ഒക്കെ പള്ളിയിൽ ബോംബ് പൊട്ടിക്കുന്നത് മുസ്ലിമിനെ കൊല്ലാനാണ് ചെയ്യുന്നത് മുസ്ലിം തീവ്രവാദികൾ. അതിൻ്റെ മറ്റൊരു രൂപം കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെയും മറ്റ് മതത്തിൽപ്പെട്ട ചെറുപ്പക്കാരെയും ഒക്കെ ഇത്തരം പിന്നെ നാർക്കോട്ടിക് ഡ്രഗുകളൊക്കെ നൽകിക്കൊണ്ട്, മയക്കുമരുന്നുകളെല്ലാം നൽകിക്കൊണ്ട് അവരുടെ മസ്തിഷ്കത്തെ വന്ധീകരിക്കുകയും അവരെ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് ആകർഷിതരാക്കുകയും ചെയ്യുന്നു. കാരണം അവർക്ക് യുവത്വത്തിൻ്റെ ആഘോഷ തിമിർപ്പിന് വേണ്ട എല്ലാ സ്റ്റഫും ഇവർ നൽകുകയാണ്. കഞ്ചാവെങ്കിൽ കഞ്ചാവ്, മറ്റേ സിന്തറ്റിക് ലഹരി എങ്കിൽ സിന്തറ്റിക് ലഹരി, മാത്രമല്ല ഗൾഫിൽ പോയി കഴിഞ്ഞാൽ UAEയിലൊക്കെ പിന്നെ വളരെ നിയമവിരുദ്ധമായിട്ടാണെങ്കിൽ പോലും അവിടെയെല്ലാം ഈ രീതിയിലുള്ള വേശ്യാലയങ്ങളുടെ നടത്തിപ്പോ മറ്റുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇവർക്ക് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണങ്ങൾ മുറുകുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായിരുന്നാലും അബുദാബി കേന്ദ്രീകരിച്ച് ഇവർക്ക് ബാറുണ്ട് എന്നത് ഏറ്റവും പുതിയ കണ്ടെത്തലാണ്. എന്ത് മറുപടിയാണ് ഇനി SDPIക്ക് പറയാനുള്ളതെന്നാണ് അറിയാനുള്ളത്.